കോഴിക്കോടിന്റെ എല്ലാ കൊച്ചു കൂട്ടുകാർക്കും ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. കൂട്ടുകാർക്ക് എല്ലാവർക്കും സുഖമല്ലേ? എങ്കിൽ നമുക്ക് ഒട്ടും വൈകാതെ ഇന്നത്തെ സെഗ്മെന്റുകളിലേക്ക് കടക്കാം. ആദ്യത്തെ സെഗ്മെന്റ് ആണ് കൃഷിപ്പാഠം. രണ്ടാമത്തെ സെഗ്മെന്റ് ആണ് പഠിപ്പുര. മൂന്നാമത്തെ സെഗ്മെന്റ് ആണ് അന്നമോളും കാവൽമാലാക്കിയും. നാലാമത്തെ സെഗ്മെന്റ് ആണ് കുട്ടിപ്പാചകം. എങ്കിൽ നമുക്ക് നമ്മുടെ ആദ്യത്തെ സെഗ്മെന്റിലേക്ക് പോയാലോ? ആദ്യത്തെ സെഗ്മെന്റ് ആണ് കൃഷിപ്പാഠം. ഇന്ന് കൃഷിപ്പാഠത്തിൽ എന്തായിരിക്കും വരാൻ പോകുന്നത്? നമുക്കൊന്ന് കണ്ടിട്ട് വരാം. കൃഷിപ്പാഠം കുട്ടികളെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ചതുരപ്പയർ എങ്ങനെ വീട്ടുമുറ്റത്ത് കൃഷി ചെയ്യാം എന്നതാണ്. ഇംഗ്ലീഷിൽ ചതുരപ്പയറിന്റെ പേര് വിഗട്ട് ബീൻ എന്നാണ്. ചതുരപ്പയറിനെ ചിലയിടങ്ങളിൽ ഇറച്ചിപ്പയർ എന്ന് വിളിക്കാറുണ്ട്. വരൾച്ചയെ ഒരു പരിധി വരെ ചെറുക്കാൻ ചതുരപ്പയറിനാകും. വിത്ത് നടുന്നതിനു മുമ്പായി നിലത്തെ മണ്ണ് നന്നായി ഇളക്കിയെടുക്കണം. കൂടിലോ ചട്ടിയിലോ ആണ് നടുന്നതെങ്കിൽ കുറച്ച് മണൽക്കൂടിയിട്ട് മണ്ണ് നിറയ്ക്കുന്നതായിരിക്കും ഉത്തമം. നന്നായി ഇളക്കിയ മണ്ണിൽ ചതുരപ്പയറിന്റെ വിത്ത് ഇട്ടതിന് ശേഷം അതിന്റെ മുകളിലായി അല്പം മണ്ണ് തൂക്കിക്കൊടുക്കണം. ഇനി ഇത് ദിവസേന നനയ്ക്കാൻ മറക്കരുത്. നടുന്നതിനു മുമ്പായി രണ്ട് ദിവസം വിത്ത് വെള്ളത്തിലിട്ട് കുതിർത്തിയാൽ പെട്ടെന്ന് വിത്തിൽ നിന്ന് മുള പൊട്ടും. നിലത്തെ മണ്ണിലാണ് നടുന്നതെങ്കിൽ കുഴിയുണ്ടാക്കി അതിൽ നടുന്നതാണ് നല്ലത്. ചെടി വളരുന്നതനുസരിച്ച് കമ്പ് നാട്ടിയോ പന്തലിട്ടോ കൊടുക്കേണ്ടതാണ്. വിത്ത് മുളച്ച് ചെടിയായാൽ മഴയ്ക്കനുസരിച്ച് വേണം ദിവസവും ചെടിക്ക് വെള്ളമൊഴിക്കാൻ. പൂ വിരിഞ്ഞ് ഏകദേശം 3 ആഴ്ചയായാൽ കാ പറിച്ചെടുക്കാം. ചതുരപ്പയറിന്റെ ഇളം കായ്കൾ ഉപയോഗിക്കുന്നതാണ് ഏറെ നല്ലത്. ചതുരപ്പയറിന്റെ കിഴങ്ങ് മറ്റു പയറുകളിൽ നിന്നും വ്യത്യസ്തമായി ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. കിഴങ്ങാണ് വേണ്ടതെങ്കിൽ പൂക്കൾ ഉണ്ടാകുമ്പോഴേ അത് നുള്ളിക്കളയണം. മാത്രമല്ല, ഇടയ്ക്കിടെ ചെടിയുടെ അധികമായുള്ള വള്ളികൾ മുറിച്ചു മാറ്റുകയും വേണം. പിന്നീട് മണ്ണിൽ നിന്നും കിഴങ്ങെടുക്കാവുന്നതാണ്. നിരവധി പോഷക ഗുണങ്ങളുള്ള ചതുരപ്പയർ അധികം പരിചരണമില്ലാതെ ആർക്കും വീട്ടിൽ കൃഷി ചെയ്യാവുന്നതാണ്. ചതുരപ്പയർ വെച്ച് അനേകം വിഭവങ്ങൾ വീട്ടിൽ ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോ കിളിക്കൂടിന്റെ കൊച്ചുകൂട്ടുകാർ തീർച്ചയായും വീട്ടിൽ ചതുരപ്പയർ കൃഷി ചെയ്തു നോക്കുമല്ലോ. നിങ്ങളിത് വീട്ടിൽ എന്തായാലും കൃഷി ചെയ്ത് നോക്കണേ. എങ്കിൽ നമുക്ക് അടുത്ത സെഗ്മെന്റിലേക്ക് പോയാലോ കൂട്ടുകാരെ? അടുത്ത സെഗ്മെന്റ് ആണ് പഠിപ്പുര. ഇന്ന് പഠിപ്പുരയിൽ എന്തായിരിക്കും വരാൻ പോകുന്നത്? നമുക്കൊന്ന് കണ്ടു നോക്കാം. പഠിപ്പുര. കൂട്ടുകാരെ, നമുക്കൊരു പരീക്ഷണം ചെയ്താലോ? കുപ്പിക്കുള്ളിൽ മേഘം. ഇതിനാവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ചൂടുവെള്ളം, പ്ലാസ്റ്റിക് കുപ്പി, തീപ്പെട്ടി. ഇനി നമുക്ക് ഇത് ചെയ്തു തുടങ്ങാം. ആദ്യം തന്നെ ഒരു കുപ്പിയുടെ 3/4 ഭാഗം ചെറിയ ചൂടുവെള്ളം ഒഴിക്കണം. അതിനുശേഷം തീപ്പെട്ടി ഉരച്ച് കുപ്പിക്കകത്തേക്ക് ഇടാം. കുപ്പിക്കുള്ളിൽ മേഘം ഉണ്ടായത് കണ്ടോ കൂട്ടുകാരെ? എന്താണ് ഇതിന് കാരണം? ചൂടുവെള്ളം
ശക്തിയാകുമ്പോൾ കുപ്പിക്കുള്ളിലെ വായുവിൽ നീരാവ് ഉണ്ടാകുന്നു. കുപ്പി അമർത്തുമ്പോൾ വായുവിന്റെ സമ്മർദ്ദം കുറയുകയും നീരാവ് എറിഞ്ഞ മേഘങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. കൂട്ടുകാരെ, ഇന്നത്തെ പഠിപ്പുര നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായല്ലോ. നിങ്ങൾ ഈ സയൻസ് എക്സ്പെരിമെന്റ് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ. എങ്കിൽ നമുക്ക് നമ്മുടെ അടുത്ത സെഗ്മെന്റിലേക്ക് പോയാലോ. കൂട്ടുകാരെ, ഞാൻ നിങ്ങളെ ഉണ്ടാക്കാൻ പഠിപ്പിക്കുന്നത് സോസ് വെച്ചിട്ടുള്ള ബട്ടർഫ്ലൈ ആണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ബട്ടർഫ്ലൈ ആണിത്. അതിനാവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാ നോക്കാം. നൂൽക്കമ്പി, സോസ്, മുത്ത്, നൂല്, സിസേഴ്സ്. ഇനി നമുക്കിത് ഉണ്ടാക്കി തുടങ്ങാം. ആദ്യമായി നമുക്ക് ആവശ്യമുള്ളത്രയും നീളത്തിൽ നൂൽക്കമ്പി കട്ട് ചെയ്തെടുക്കാം. ഒരേ നീളത്തിൽ രണ്ട് നൂൽക്കമ്പി കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലും നീളം കുറവായി രണ്ട് നൂൽക്കമ്പിയും കൂടിയും കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ നൂൽക്കമ്പി സോസിൽ ചുറ്റാം. നമുക്ക് നൂൽക്കമ്പി പെറ്റൽസിന്റെ ആകൃതിയിൽ ചുറ്റിയെടുക്കാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ള നൂൽക്കമ്പികളും പെറ്റൽസിന്റെ ആകൃതിയിൽ ചുറ്റിയെടുക്കാം. പെറ്റൽസ് എല്ലാം ഒരേ ആകൃതിയിലായിരിക്കും നിങ്ങൾ ശ്രദ്ധിക്കണം. ഇനി നമുക്ക് ഈ നൂൽക്കമ്പിയിൽ സോസ് വെച്ച് കെട്ടാം. നമുക്ക് നൂല് വെച്ച് ടൈറ്റായി കെട്ടാം. ഇനി നമുക്ക് ബാക്കിയുള്ള സോസ് കട്ട് ചെയ്ത് കളയാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ള നൂൽക്കമ്പിയിലും സോസ് ചുറ്റിയെടുക്കാം. നമുക്ക് അടുത്ത ഷേഡിലുള്ള സോസ് എടുക്കാം. നമുക്ക് ഈ നാല് പെറ്റൽസും ഒരുമിച്ച് വെച്ച് കൂട്ടിക്കെട്ടാം. ഇനി നമുക്ക് ബട്ടർഫ്ലൈയുടെ ചിറകുകൾ വിടർത്തി കൊടുക്കാം. നമുക്ക് ബട്ടർഫ്ലൈയുടെ ശരീരം ഉണ്ടാക്കാം. അതിനായി നമുക്ക് നൂൽക്കമ്പിയിൽ മുത്ത് കോർക്കാം.
ബട്ടർഫ്ലൈക്ക് കൊമ്പ് എടുക്കണ്ടേ? അതിനായിട്ട് നമുക്ക് നൂൽക്കമ്പി എടുക്കാം. ഇനി നമുക്ക് ഈ നൂൽക്കമ്പിയുടെ അറ്റം ചെറുതായി ചുറ്റാം. നമുക്കിത് ബട്ടർഫ്ലൈയുടെ ശരീരത്തിൽ പിടിപ്പിക്കാം. നമ്മുടെ ബട്ടർഫ്ലൈ റെഡി ആയി കഴിഞ്ഞു. എത്ര സിമ്പിൾ ആയിട്ട് ഞാൻ ഇത് ഉണ്ടാക്കിയത്! കൂട്ടുകാരെല്ലാവരും പഠിച്ചില്ലേ? എങ്കിൽ നിങ്ങൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അടുത്ത സെഗ്മെന്റിലേക്ക് പോയാലോ? അടുത്ത സെഗ്മെന്റ് ആണ് അന്നമോളും കാവൽമാലാഖയും. ഇന്ന് കുസൃതി കുടുക്കിയായ അന്നമോളുടെ സംശയം എന്തായിരിക്കും? നമുക്കൊന്ന് കണ്ടിട്ട് വരാം. അന്നമോളും കാവൽമാലാഖയും. എന്റെ അന്നമോൾ ഇന്ന് ആകെ സുന്ദരിക്കുട്ടിയാണല്ലോ. എന്താ, അന്നമോള് സ്കൂളിൽ പോകാൻ ഒരുങ്ങിയതാണോ? അല്ല മാലാഖേ, ഞാൻ സ്കൂള് വിട്ട് വന്നതേ ഉള്ളൂ. സ്കൂള് വിട്ട് ഡ്രസ് പോലും മാറാതെ അന്നമോൾ ഈ മാലാഖയെ കാണാൻ ഓടി വന്നെങ്കിൽ എന്തോ ഒരു കാര്യം ഉണ്ടല്ലോ. ഉണ്ടല്ലോ. എന്നാ വേഗം എന്റെ അന്നമോൾ ആ കാര്യം പറഞ്ഞേ, ഞാൻ കേക്കട്ടെ. ഇന്ന് ടീച്ചർ ക്ലാസ്സിൽ പറഞ്ഞു, ശ്രമിച്ചാൽ നിങ്ങൾക്കും നല്ല രീതിയിൽ പ്രശസ്തരാകാന്ന്. അത് കറക്റ്റാ. പിന്നെ ചെറുപ്പത്തില് പലതരത്തിലുള്ള കഴിവുകൾക്കുണ്ട്, പ്രശസ്തരായവരുണ്ടെന്ന് ടീച്ചർ പറഞ്ഞു. ടീച്ചർ പറഞ്ഞത് ശരിയാ. നല്ലവണ്ണം ശ്രമിച്ചാൽ ആർക്കും തങ്ങളുടെ കഴിവുകൾ ഉപയോഗിച്ച് പ്രശസ്തരായി മാറാൻ സാധിക്കും. ഈ ലോകത്ത് മനുഷ്യന് ചെയ്യാൻ സാധിക്കാത്തതായി അധികം കാര്യങ്ങളില്ല. പലരും പല കണ്ടുപിടുത്തങ്ങളും നടത്തിയത് ഒത്തിരിയേറെ കഷ്ടപ്പാടുകൾ സഹിച്ചാ. അതേന്നെ, പലപ്പോഴും പലരും പരീക്ഷണങ്ങൾ നടത്തുമ്പോൾ പരാജയപ്പെട്ടു പോയിട്ടുണ്ട്. എന്നാ അവരൊക്കെ തോൽവി സമ്മതിച്ച് പിന്മാറാതെ പരീക്ഷണങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നു. അങ്ങനെയാണ് സാധാരണക്കാരായ അവരൊക്കെ ഇന്ന് ലോകമറിയുന്ന വ്യക്തികളായി മാറിയത്. അന്നമോളുടെ പ്രായം പോലും ഇല്ലാത്ത ഒരു കൊച്ചുമിടുക്കൻ കേരളത്തിലുണ്ടായിരുന്നു, ക്ലിൻഡ്. ക്ലിൻഡോ? അതേ അന്നക്കുട്ടി. അവൻ പിച്ച വെച്ച് നടക്കാൻ തുടങ്ങിയപ്പോഴേ പടങ്ങൾ വരയ്ക്കാൻ തുടങ്ങി. ആ കൊച്ചുമിടുക്കൻ പക്ഷേ 6 വയസ്സ് വരെ ജീവിച്ചുള്ളൂ. പാവം ക്ലിൻഡ്. എങ്കിലും ക്ലിൻഡ് അവന്റെ 6 വയസ്സിനിടെ 400,000-ൽ പടങ്ങൾ വരച്ചു കഴിഞ്ഞിരുന്നു. ക്ലിൻഡ് ഒരു അത്ഭുത ബാലനായിരുന്നു അല്ലേ? അതെ, ക്ലിൻഡിനെ പോലെ എല്ലാവരിലും ഏതെങ്കിലും കഴിവുകൾ ദൈവം നൽകിയിട്ടുണ്ട്. ഞാനും നന്നായിട്ട് പടം വരയ്ക്കും മാലാഖേ. അത് നന്നായി. എങ്കിൽ അന്നമോൾ ഇന്ന് പല വിധത്തിലുള്ള പടങ്ങൾ വരയ്ക്കാൻ ശ്രമിക്കണം. അങ്ങനെ വരച്ചു വരച്ച് എന്റെ അന്നമോൾ വലിയ ചിത്രകാരിയായി മാറണം. ശരി മാലാഖേ. എന്നാ എന്റെ അന്നമോള് ഒരു പടം വരച്ചിട്ട് എന്നെ കാണിക്കണേ. ഓക്കേ. ഇനി എന്റെ അന്നമോള് വീട്ടിലേക്ക് പോയിക്കോട്ടോ. ശരി മാലാഖേ. ബൈ അന്നമോളെ. ബൈ മാലാഖേ. കൂട്ടുകാരെ, അന്നമോളുടെ സംശയം കാരണം നമുക്ക് ഒത്തിരി കാര്യങ്ങൾ അറിയാൻ സാധിച്ചില്ലേ? എങ്കിൽ നമുക്ക് നമ്മുടെ അടുത്ത സെഗ്മെന്റിലേക്ക് പോകാം. അടുത്ത സെഗ്മെന്റ് ആണ് കുട്ടിപ്പാചകം. ഇന്ന് മീര എന്ത് പാചകമായിരിക്കും നമ്മെ പഠിപ്പിക്കാൻ പോകുന്നത്? നമുക്കൊന്ന് കണ്ടിട്ട് വരാം. കുട്ടിപ്പാചകം.
കൂട്ടുകാരെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഡേറ്റ്സ് കഴിക്കാൻ ഇഷ്ടമല്ലേ? അപ്പൊ നമുക്കിന്ന് ഡേറ്റ്സ് വെച്ച് ഒരു ലഡു ഉണ്ടാക്കാൻ പഠിച്ചാലോ. ഡേറ്റ്സ് കോക്കനട്ട് ലഡു. ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായി നമുക്ക് വേണ്ടത് ഡേറ്റ്സ് ആണ്. ഞാനിവിടെ 10 ഡേറ്റ്സ് കുരി കളഞ്ഞ് എടുത്തിട്ടുണ്ട്. അടുത്തതായി നമുക്ക് വേണ്ടത് കാരമലൈസ് ചെയ്ത നട്ട്സ് ആണ്. ഇത് 1 ടേബിൾ സ്പൂൺ ആണ് വേണ്ടത്. ഇത് ഉരുക്കിയ പഞ്ചസാരയിൽ നട്ട്സ് ഇട്ട് ഇളക്കി എടുത്തതാ കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് കണ്ടൻസ് മിൽക്ക് 1 ടേബിൾ സ്പൂൺ. അവസാനമായി നമുക്ക് വേണ്ടത് തേങ്ങാ ചുരണ്ടി വെള്ളം കളഞ്ഞെടുത്തത് 3/4 കപ്പ്. എങ്കിൽ നമുക്കിത് ഉണ്ടാക്കി തുടങ്ങാം. ആദ്യമായി നമുക്ക് ഡേറ്റ്സ് മിക്സ്ഡ് ജാറിലേക്ക് ഇടാം. ഇനി നമുക്ക് തേങ്ങാ ചുരണ്ടിയതിൽ നിന്ന് 1/2 കപ്പ് മിക്സ്ഡ് ജാറിലേക്ക് ഇടാം. അടുത്തതായി നമുക്ക് ഇതിലേക്ക് കണ്ടൻസ് മിൽക്ക് ചേർക്കാം. അവസാനമായി നമുക്ക് ഇതിലേക്ക് കാരമലൈസ് ചെയ്ത നട്ട്സ് ചേർക്കാം. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് ഒരു ബൗളിലേക്ക് മാറ്റാം. നമുക്കിത് ലഡുവിന്റെ ആകൃതിയിൽ ഉരുട്ടി എടുക്കാം. കൂട്ടുകാരെ, നമുക്ക് ഈ ലഡു ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്താലോ. അതിനായി നമുക്ക് ഈ ലഡു ഓരോന്നും തേങ്ങാപ്പിരിയിൽ നന്നായി പൊതിഞ്ഞെടുക്കാം. കൂട്ടുകാരെ, അങ്ങനെ നമ്മളുടെ ഡേറ്റ്സ് കോക്കനട്ട് ലഡു റെഡിയായി കഴിഞ്ഞു. കണ്ടോ എത്ര എളുപ്പത്തിലാണ് ഞാനിത് ഉണ്ടാക്കിയതെന്ന്. നിങ്ങൾക്കും നിങ്ങളുടെ വീട്ടിലിത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ ഹെൽത്തിയുമാണ്. അപ്പോൾ നിങ്ങളിത് തീർച്ചയായിട്ടും വീട്ടിൽ ഉണ്ടാക്കി നോക്കൂല്ലോ. ഈ ഡേറ്റ്സ് കോക്കനട്ട് ലഡു എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് ഞാൻ നിങ്ങൾക്ക് ഒരിക്കൽ കൂടി പറഞ്ഞു തരാം. ആദ്യമായി ഞാൻ കുരി കളഞ്ഞ ഡേറ്റ്സ് മിക്സ്ഡ് ജാറിലേക്ക് ഇട്ടു. അടുത്തതായി ഞാൻ തേങ്ങാ ചുരണ്ടിയത് മിക്സ്ഡ് ജാറിലേക്ക് ഇട്ടു. പിന്നീട് ഞാൻ കാരമലൈസ് ചെയ്ത നട്ട്സും കണ്ടൻസ് മിൽക്കും ചേർത്തു. എന്നിട്ട് ചെറുതായൊന്ന് അടിച്ചെടുത്തു. അതിനുശേഷം ഞാനത് ലഡുവിന്റെ ആകൃതിയിൽ ഉരുട്ടിയെടുത്തു. അവസാനമായി ഞാൻ ലഡു ഓരോന്നും തേങ്ങാ ചുരണ്ടിയിൽ മുക്കിയെടുത്തു. Thank you.
മീരയുണ്ടാക്കിയ വിഭവം നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ. നിങ്ങളിതിൽ വീട്ടിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ. കൂട്ടുകാരെ, ഇന്നത്തെ കിളിക്കൂടിന്റെ എപ്പിസോഡ് നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ എഴുതിയറിയിക്കാൻ മറക്കരുതേ. അതിനായി ഞങ്ങളുടെ അഡ്രസ്: ദ പ്രൊഡ്യൂസർ, കിളിക്കൂട്, ഡിവൈൻ വിഷൻ, ഡിവൈൻ റിട്രീറ്റ് സെന്റർ, മുരിങ്ങൂർ PO, ചാലക്കുടി, പിൻ 6803-09, ഫോൺ 8606-46003-3, kilikoodgtv@gmail.com. കൂട്ടുകാരെ, ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായല്ലോ. എങ്കിൽ ഇതിലും നല്ലൊരു എപ്പിസോഡുമായി ഞങ്ങൾ വീണ്ടും വരും. അതുവരേക്കും ബൈ.